ഹലോ നമസ്കാരം ജെസ്സി സ്പോട്ട്ലൈറ്റ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായി ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മടിക്കരുതേ നമുക്ക് പല ആളുകളും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ഒരു സംശയമാണ് ഇപ്പോൾ നിലവിൽ തങ്ങളുടെ പേര് അപേക്ഷ കൊടുത്ത പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ നോട്ടീസ് ബോർഡിലുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വീട് ലഭിക്കുമോ എന്ന് 2020-21 വർഷങ്ങളിൽ അപേക്ഷിച്ച ആളുകളാണ് സംശയം ചോദിക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2020-21 വർഷം അപേക്ഷ കൊടുത്ത ആരുടെയും ലിസ്റ്റ് ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് പിന്നെ ഇപ്പോൾ നിങ്ങളുടെ പേര് ഈ നോട്ടീസ് ബോർഡുകളിൽ കാണുന്നുണ്ടെങ്കിൽ 2020-21 വർഷം അപേക്ഷ കൊടുത്ത ലൈഫ് മിഷനിലേക്ക് അപേക്ഷ കൊടുത്ത എല്ലാവരുടെയും ലിസ്റ്റ് ഈ ഒരു പട്ടികയിൽ ഉണ്ടാകും ഇനി നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടിനൊക്കെ ശേഷമായിരിക്കും ഇതിൻ്റെ എൻക്വയറി ഉണ്ടാകുക നേരത്തെ പ്രസിദ്ധീകരിച്ച കലണ്ടർ പ്രകാരം ഈ മാസം അതിൻ്റെ ഇലക്ഷൻ്റെ ഒരു തടസ്സം ഇല്ലായിരുന്നു എങ്കിൽ ഈ ഒരു മാസം എൻക്വയറികൾ നടക്കേണ്ടതായിരുന്നു പക്ഷേ ഇലക്ഷൻ വന്നതുകൊണ്ട് അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് നിലവിൽ 2020-21 വർഷം അപേക്ഷിച്ച് ആരുടെയും എൻക്വയറികൾ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റ് അന്തിമ ലിസ്റ്റ് അല്ല അപ്പോൾ ഇനി ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു എൻക്വയറി നടത്തും അത് നിങ്ങളുടെ സൈറ്റ് വന്ന് നോക്കിയും ഓൺലൈനുമായിട്ടുള്ള എൻക്വയറികൾ നടത്തും അതിന് ശേഷം ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഈ ലിസ്റ്റിൽ പേരുള്ളവരുടെ ആണ് അന്തിമ ലിസ്റ്റിൽ പേരുണ്ടാകുക എന്ന് പറയുന്നത് ഇങ്ങനെ അന്തിമ ലിസ്റ്റിൽ പേരുള്ള ആളുകൾക്കാണ് ലൈഫ് മിഷനിലൂടെ വീട് ലഭിക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക തങ്ങളുടെ എൻക്വയറി കഴിഞ്ഞു ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി എൻക്വയറിക്ക് ശേഷം നിങ്ങളുടെ പേര് ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുത്ത പഞ്ചായത്തിൻ്റെ നോട്ടീസ് ബോർഡിലൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീട് ലഭിക്കും അതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളെ വിളിച്ച് അറിയിക്കും അതാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ തന്നെ വെരിഫിക്കേഷൻ എൻക്വയറികളൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ വീട് ലഭിക്കും അതുകൊണ്ട് ഈ നോട്ടീസ് ബോർഡിൽ കാണുന്ന പേര് കണ്ടിട്ട് തങ്ങൾക്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും വീട് ലഭിച്ചില്ല എന്നാരും പറയരുത് അതുകൊണ്ടാണ് ഇത്രയും വിശദമായി തന്നെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക പുതിയതും വളരെ ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം